അരിയും ചക്കക്കൊമ്പൻ ചക്കയും ചാമ്പുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ തന്നെ ചാമ്പുകയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരൻ ഇക്കാര്യം പറഞ്ഞത്. അരി ചാമ്പാൻ അരിക്കൊമ്പൻ, ചക്ക ചാമ്പാൻ ചക്കക്കൊമ്പൻ, കേരളം ചാമ്പാൻ ഇരട്ടച്ചങ്കൻ എന്നൊരു ട്രോൾ കണ്ടു. തമാശയിലാണ് ട്രോൾ വന്നതെങ്കിലും ഇത് യാഥാർത്ഥ്യമാണെന്നാണ് സുധാകരൻ പറയുന്നത്. അരിക്കൊമ്പൻ അരി അടിച്ചുകൊണ്ട് പോകുന്നു, ചക്കക്കൊമ്പൻ ചക്കയും അടിച്ചുകൊണ്ട് പോകുന്നു. പിണറായി വിജയൻ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. എല്ലാ കാലവും ഐക്യജനാധിപത്യ മുന്നണി സമാധാനം പാലിക്കില്ലെന്നും ഏതറ്റം വരെയുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതിന്റെ മുന്നിൽ LDFിനെ മുട്ടുകുത്തിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. അതേസമയം ജനങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച സർക്കാർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മഹാപ്രളയത്തിനും മഹാമാരിക്കും ശേഷം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട സാധാരണക്കാരുടെ തലയിലേക്ക് നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് നികുതി കൊള്ള നടത്തി. കഴിഞ്ഞ ബഡ്ജറ്റിൽ 5,000 കോടി രൂപയുടെ നികുതി ഭാരമാണ് കെട്ടിവെച്ചത്. പിന്നീട് വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നുവെന്നും സതീശൻ പറഞ്ഞു. അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും മാത്രമുള്ള പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ജനം വിചാരണ ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ UDF അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നികുതി വർധന, കാർഷിക പ്രശ്നങ്ങൾ, അഴിമതി, സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിന്റെ ധൂർത്ത് തുടങ്ങിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ നിർത്തിയാണ് UDFന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടന്നത്.